നമസ്കാരം സർ. സ്കിറ്റ് കയറാൻ പോവുകയാണ്. നമസ്കാരമൊക്കെ ഞാൻ കൈവച്ചാൽ മതി. ഇവിടെ പറയുക, യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനാണ് ഞാൻ. മനസ്സിലായോ? സല്യൂട്ട് അടിക്കാൻ ഇയാൾ പോലീസുകാരാണോ? അല്ല, പോലീസ് ഇയാളെ പോലീസിലെടുത്തായിരുന്നോ? ഇല്ല, പോലീസിലെടുത്തില്ല. അനാവശ്യമായി സല്യൂട്ട് ഒക്കെ ഉപയോഗിക്കേണ്ട കാര്യം? അല്ല, പോലീസുകാരെ കാണുമ്പോൾ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ശരി സർ. മനസ്സിലായോ? യു ആർ അണ്ടർ അറസ്റ്റ് മീ. എന്താണ്? യു ആർ അണ്ടർ അറസ്റ്റ് മീ. മൈ അറസ്റ്റ്? യു ആർ അണ്ടർ അറസ്റ്റ് സർ. അങ്ങനെ അല്ലായിരുന്നു, വേറെ എങ്ങനെയായിരുന്നു. അല്ല, അതൊരു മൈ ആവശ്യമില്ലാതെ കയറി കളിക്കുന്നുണ്ട് അതിനിടയ്ക്ക്. ശരി സർ, മൈ അതിനകത്ത് കളിക്കുന്നുണ്ട് സർ. അത് എങ്ങനെയാണെന്നറിയോ? യു ആർ മൈ അണ്ടർ അറസ്റ്റ്. അങ്ങനെയല്ല സർ, ആ മൈ അതിനകത്ത് വേണ്ട. യു ആർ അണ്ടർ അറസ്റ്റ്, അത്രേ ഉള്ളൂ. അതങ്ങനെ ശരിയാവും? യു ആർ അണ്ടർ അറസ്റ്റ്, അങ്ങനെയാണ് സർ. അതങ്ങനെ ശരിയാവുന്ന ചോദിച്ചേ. നിങ്ങൾ വനിതാ പോലീസാണോ? അല്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അത് ഒരു യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനെ നിങ്ങൾക്ക് എന്ത് അധികാരത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അതല്ല, അങ്ങനെയല്ല സർ. സാർ പറഞ്ഞു, ഞാൻ തിരുത്തി തന്നാ. സാർ പറയണ്ട, യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ് പറയേണ്ടത്. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെ പറയേണ്ടത്? യു ആർ അണ്ടർ അറസ്റ്റ്. അയ്യോ, ഞാൻ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലെന്നോ? ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ കുറെ നാളും കൊണ്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? എന്താ സാർ കാണിച്ചു കൂട്ടുന്നത്? കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന്റെ ഐശ്വര്യമാണ്. നിഷ്കളങ്കരാണ്. നിഷ്കളങ്കരാണ്. അതുങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറയിപ്പിക്കുന്നത്? വലിയ വർത്തമാനം പറയിപ്പിക്കാണ് നിങ്ങൾ. സാർ, ഞാൻ പിള്ളേരെ കൊണ്ട് അങ്ങനെ ഒന്നും പറയിപ്പിക്കാറില്ല. അവര് നിഷ്കളങ്കമായിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നോട് ചെയ്തതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സാർ, ഞാൻ സാറിനോട്, എന്റെ മോനെ കൊണ്ട് നിങ്ങൾ എന്താണ് പറയിപ്പിച്ചത്? എന്റെ മോനെ കൊണ്ട് ഫ്ലോറിൽ വെച്ച് എന്ത് പറയിപ്പിച്ചു സാർ? ഞാൻ ഏതോ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, ഞാൻ എപ്പോഴും ഫോണിലാണ്, അച്ഛൻ എപ്പോഴും ഫോണിലാണ്, അച്ഛൻ ആർക്കൊക്കെ ഉമ്മ കൊടുക്കുന്നു. മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ട് ആ കുട്ടി എന്തെങ്കിലും പറയുന്നത്? അല്ല സാർ, സാറിന്റെ കുട്ടി ആണോ പെണ്ണാണോ? ആൺകുട്ടിയല്ലേ. പിള്ള മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ട് ആ കുട്ടി അന്നേരം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സാർ, ആ കുട്ടിയെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ നമ്മുടെ ഷോയിലേക്ക് കൂടെ അത് തിരുത്തി പറയിപ്പിക്കാം. ആ കൊച്ചിപ്പോ ഡിഗ്രിക്ക് പഠിക്കുവാണോ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇത് അത്ര വർഷമൊക്കെ ആയോ ഞാൻ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ കാണുന്ന പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള പരിപാടിയാണല്ലോ കാണിക്കുന്നത്. സാർ, ഇത്ര വർഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ പ്രായം ഉണ്ടെന്ന് വിചാരിക്കത്തില്ല ആൾക്കാർ. ഇതിന്റെ പ്രായമില്ലയോ? എല്ലാവർക്കും അറിയാം ഞാൻ മുടിയൊക്കെ കളർ ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് സാർ. മുടി കളർ ചെയ്തെന്ന മുടി കളർ ചെയ്തെന്നും പറഞ്ഞ് ഇതൊന്നും അറിയത്തില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? അല്ല സാർ, വേറൊരു കാര്യം ചെയ്യും. ഈ കെട്ടുകാഴ്ചക്ക് കുതിരയുടെ സൈഡിൽ കെട്ടുന്ന സാധനമല്ലേ കടത്തിയിട്ടുണ്ടത്? ഇത് കെട്ടിയാൽ പ്രായം കുറയുമെന്ന് ആരാണ് പറഞ്ഞത്? അത് പ്രൊഡ്യൂസറാ കെട്ടാൻ പറഞ്ഞത് സാർ. അയ്യോ, അത് കഴുത്തെ കെട്ടി തൂക്കാനോ? പ്രൊഡ്യൂസറാണോ പറഞ്ഞത്? കഴുത്തെ കെട്ടി വേറെ ഉത്തരത്തെ കയറ് വെച്ച് കെട്ടണമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ല സാർ, ഞാൻ വേറൊരു നല്ല ഐഡിയ പറയാം. ഡിഗ്രിക്ക് പഠിക്കുന്ന മോൻ അവിടെ പഠിക്കട്ടെ. സാർ, വേറൊരു കുട്ടിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ കുട്ടിയെ കൊണ്ടുവരുവാണെങ്കിൽ ഇതെല്ലാം ഞാൻ മാറ്റി പറയിപ്പിക്കാം. ഞാൻ വേറെ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ. എന്റെ ഭാര്യ പിണങ്ങി പോയി. അയ്യോ, ഭാര്യ പിണങ്ങി പോയെങ്കിൽ സാർ വേണമെങ്കിൽ വേറൊരു ലവ് അഫെയർ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്ത് തരാം. എന്താ പറഞ്ഞേ? ഞാൻ വേണമെങ്കിൽ വേറൊരാളെ അറേഞ്ച് ചെയ്ത് തരാം. അപ്പൊ ആ പരിപാടി ഉണ്ടല്ലേ. സെക്ഷൻ എന്താണെന്ന് അറിയോ? ഇതിന്റെ സെക്ഷൻ എന്താണെന്ന് അറിയോ? സി ആർ പി എഫ്, ഐ പി സി. ഇതിന്റെ സെക്ഷൻ അറിയാം കുട്ടിക്ക്? കുട്ടിയല്ല, തള്ളക്ക് അറിയാമോ? ആറ് വർഷമകത്ത് കിടക്കുന്ന പരിപാടി ഇതും ചേർത്ത് ഞാൻ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യും. യു ആർ അണ്ടർ അറസ്റ്റ് സാർ. അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് വേണം. വാറണ്ട്? വാറണ്ട്, വാറണ്ട്, ഷാപ്പും ഉണ്ട്. വാറുണ്ട്, ഷാപ്പും ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് സാർ. ബാറും ഷാപ്പും ഒന്നല്ലേ, വാറണ്ട്. ഇങ്ങനെ ഒരു കടലാസ് വേണം. വാറണ്ട് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തോ? അറസ്റ്റ് വാറണ്ട്. അതെ, എന്തായാലും ഉണ്ട്. ചുമ്മാ ഞാൻ ചാടിക്കറിഞ്ഞ് വന്നൊന്നും അല്ലല്ലോ. അറസ്റ്റ് വാറണ്ട്. ഈ പോക്കറ്റിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പോക്കറ്റിലുണ്ട്. അറസ്റ്റ് വാറണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല സാർ. പിന്നെ ലേഡി പോലീസ് വേണം, അറസ്റ്റ് വാറന്റ് വേണം, മറ്റേ വിലങ്ങും വേണം, എന്നാലേ വരാൻ പറ്റത്തുള്ളൂ. സോറി, എനിക്ക് എന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ്. മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, ഞാൻ എടുക്കാൻ മറന്നു. ഒരു കാര്യം ചെയ്യൂ, ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സാർ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒറ്റയോട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഒറ്റയോട്ടത്തിന് സാർ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അനങ്ങില്ല, മിഴി പോലും അനങ്ങില്ല. മുങ്ങിയേക്കരുത്. ഇല്ല സാർ, ഒരിക്കലും. ഞാൻ വാറണ്ടും വിലങ്ങും എടുത്തോണ്ട് ഇപ്പൊ വരാം. ഓക്കെ സാർ, ഓക്കെ സാർ. അനങ്ങിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അനങ്ങിയിട്ടില്ല. നാട്ടിലൊക്കെ എന്തോരം കള്ളന്മാരെ ഓടി കിടക്കുന്നു. ഇവന്മാരെയൊക്കെ പിടിക്കണേനും അവർ എന്നെ പുറകെ നടന്നിട്ട് വലിയ കാര്യമുണ്ട്.